ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കോളമാനി ടൈപ്പ് മില്ലിംഗ് മെഷീൻ. മോർ പ്രൊസൈസ്ലി നമുക്ക് എങ്ങനെ പറയാം, കോളമാനി ടൈപ്പ് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കാം. വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പറയാൻ കാരണം ഇവിടെ സ്പിൻഡിൽ വെർട്ടിക്കലാണ്, ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ്റെ കേസിൽ സ്പിൻഡിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്പിൻഡിൽ കാണാം, സ്പിൻഡിലിൻ്റെ എൻഡിൽ മില്ലിംഗ് കട്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മില്ലിംഗ് കട്ടർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഈ കേസിൽ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെ കേസിൽ നമുക്ക് എൻ മില്ലിംഗ് കട്ടർ അറ്റാച്ച് ചെയ്യാം. ഇനി ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു സ്വിവലിംഗ് ഹെഡാണ്, ഇവിടെ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്വിവൽ ബേസിൽ ആംഗിൾസ്, സ്വിവൽ സ്കെയിലിൽ ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഹെഡ് നമുക്ക് വേണ്ട ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ ഏത് ആംഗിളിലാണോ മെഷീൻ ചെയ്തത് ആ ആംഗിളിൽ നമുക്ക് മെഷീൻ ചെയ്യാം. ഇനി അതിൻ്റെ അടുത്തൊരു പാർട്ടാണ് കോളം. ഇപ്പോൾ കോളമാണ് നമ്മുടെ ഈ ഹെഡിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് മെക്കാനിസം ഉള്ളത് ഈ കോളത്തിനുള്ളിലാണ്. ഡ്രൈവിംഗ് മെക്കാനിസത്തിൻ്റെ ഹൗസിംഗ് ആണ് ഈ കോളം എന്ന് പറയുന്നത്. അതായത് ഈ കോളത്തിനുള്ളിലായിരിക്കും ഡ്രൈവിംഗ് മോട്ടർ, ഗിയർ ഡ്രൈവ് ആണെങ്കിൽ ഗിയർ ഡ്രൈവ്, ഗിയറിംഗ് അറേഞ്ച്മെൻറ്റ് ഒക്കെ ഉണ്ടാവുക ഈ കോളത്തിൻ്റെ ഉള്ളിലായിരിക്കും. ഇനി അടുത്തൊരു പോർഷൻ കോളത്തിൻ്റെ എൻഡിൽ, കോളത്തിൻ്റെ ഈ സൈഡിലായിട്ട് വെയ്സ് കാണിച്ചിട്ടുണ്ട്. വെയ്സ് മീൻസ് ഗൈഡ് വെയ്സ്. ഈ ഗൈഡ് വെയ്സിലായിരിക്കും നമ്മുടെ നീ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുക. അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുക ഈ ഗൈഡ് വെയ്സിലായിരിക്കും. അതായത് നമ്മൾ വർക്ക് പീസ് ടൂളിലോട്ട്, അതായത് കട്ടറിലോട്ട് അഡ്വാൻസ് ചെയ്യാനും അവിടുന്ന് റിട്രീവ് ചെയ്യാനും നമ്മൾ നീ മൂവ് ചെയ്യിക്കുന്നത് ഈ ഗൈഡ് വെയ്സിലൂടെയാണ്. ഇനി ഈ നീ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിക്കാൻ നമുക്കിവിടെ ഒരു സ്ക്രൂ ഉണ്ട്, എലവേറ്റിംഗ് സ്ക്രൂ ഉണ്ട്, എലവേറ്റിംഗ് സ്ക്രൂ ഉണ്ട്. ഈ നീൻ്റെ മുകളിലായിട്ട് നമുക്ക് സാഡിൽ കാണാം, സാഡിൽ. അപ്പോൾ സാഡിൽ, ഈ സാഡിൽ മൂവ് ചെയ്യിക്കാൻ സാഡിൽ ഈ ഡയറക്ഷനുണ്ട്. അതായത് ഈ ലോഞ്ചിറ്റ്യൂഡിനെ ഡയറക്ഷൻ മൂവ് ചെയ്യിക്കാൻ നമുക്ക് സാഡിലിന് സാധാരണ ഒരു ഹാൻഡ് വീല് തന്നിട്ടുണ്ടാവും, ഹാൻഡ് വീല് ഉണ്ടാവും. ഈ സാഡിലിൻ്റെ മുകളിലാണ് നമ്മുടെ വർക്ക് ടേബിൾ ഉള്ളത്. ഈ വർക്ക് ടേബിളിൽ നമ്മൾ സാഡിലിൻ്റെ പെർപ്പൻഡിക്കുലറായിട്ട്, സാഡിലിന് പെർപ്പൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും, ഏത് പൊസിഷനിൽ വേണം വർക്ക് ഫിക്സ് ചെയ്യാം. അതായത് സാഡിൽ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് പെർപ്പൻഡിക്കുലറായിട്ടായിരിക്കും ടേബിൾ മൂവ് ചെയ്യുക. അപ്പോൾ ടേബിൾ മൂവ് ചെയ്യാനും നമുക്ക് എന്തുണ്ടാവും, ഒരു ഹാൻഡ് വീൽ ഉണ്ടാവും. ആ ഹാൻഡ് വീൽ ഇവിടെ കാണിച്ചിട്ടില്ല, ഫിഗറിൽ കാണിച്ചിട്ടില്ല. ഒന്ന് നീ ഇലവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഹാൻഡ് വീല്, പിന്നെ സാഡിൽ മൂവ് ചെയ്യാനുള്ള ഹാൻഡ് വീല്, ഇനി അടുത്തത് ടേബിൾ മൂവ് ചെയ്യാനുള്ള ഹാൻഡ് വീല്. അങ്ങനെ ഹാൻഡ് വീൽസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ്റെ മേജർ പാർട്സ് എന്ന് പറയുന്നത്. മോർ പ്രിസൈസ്ലി നമുക്ക് പറയാം കോളം ആൻഡ് നീ ടൈപ്പ് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ. വെർട്ടിക്കൽ മെഷീൻ മില്ലിംഗ് മെഷീൻ എന്ന് പറയാൻ കാരണം ഇവിടെ സ്പിൻഡിൽ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്, അതുകൊണ്ടാണ് നമ്മളിതിനെ വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പ്രിസൈസ് ആയിട്ട് പറയുക. അപ്പോൾ ഇത്രയാണ്. ഇനി ബേസ്, ബേസ് നമ്മൾ ആദ്യം പറയേണ്ടായിരുന്നു. ബേസ്, ബേസിലാണ് നമ്മൾ കോളവും ഈ ഇലവേറ്റിംഗ് സ്ക്രൂ ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ബേസിലാണ്, ഈ ബേസിനകത്തുള്ള ഈ ബേസായിരിക്കും നമ്മൾ ഫൗണ്ടേഷനിലോട്ട്, ഫൗണ്ടേഷൻ ബോൾട്ട് വഴി ഫിക്സ് ചെയ്യുക, ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഒരു കോളം നീ ടൈപ്പ് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെ പാർട്സ്, ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻ. നമ്മൾ പാർട്സ് കൊണ്ട് ബേസ്, കോളം, സ്വിവൽ ഹെഡ്, സ്പിൻഡിൽ, സ്ക്രൂ ഇലവേറ്റിംഗ് സ്ക്രൂ, സാഡിൽ, വർക്ക് ടേബിള്, വർക്ക് മില്ലിംഗ് കട്ടർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോളം ആൻഡ് നീ ടൈപ്പ് വെർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ്റെ പാർട്സ്.